വെൽക്കം ടു എൻറൂട്ട് എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ ബംഗ്ലാവാണ്. 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ പഞ്ചായത്തിലാണ്. മുതുകോരമലയുടെ താഴ്വാരത്തായിട്ടുള്ള പ്ലാപ്പള്ളി എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ്. ഇതിനടുത്തുള്ള മെയിൻ ടൗണും മുണ്ടക്കയാണ്. ഏകദേശം 17-18 കിലോമീറ്റർ ഉണ്ട് മുണ്ടക്കയിൽ നിന്ന് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക്. മുതുകോരമലയ്ക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് കിങ് ഹെവൻലി ബംഗ്ലാവ് എന്ന് പറയുന്നൊരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം മെയിൻ റോഡിൽ നിന്ന്, അതായത് ടാറിംഗ് റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു ചെറിയ മൺപാതയിലൂടെ ഏകദേശം 600-700 മീറ്റർ പോകാറുണ്ട്. ഭയങ്കര സൈലൻ്റ് ആയിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഒരുപാട് മരങ്ങളുണ്ട്. 5 ഏക്കർ സ്ഥലത്ത് ഈ ഒരു ബംഗ്ലാവും ബാക്കി മുഴുവൻ മരങ്ങളും ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്നുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. അങ്ങോട്ടുള്ള യാത്ര നല്ല രസമാണ്. ചെറിയ വഴിയെ ചെറിയൊരു വനത്തിൽ പോകുന്നൊരു പ്രതീതിയോടെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ അടുത്തോട്ട് എത്തിയത്. അത്യാവശ്യം നല്ല സ്പേസോടുകൂടിയുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു ഗ്രൗണ്ടായിരുന്നു. വൈകിട്ടോടെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഡിമ്മാവുന്നതിന് മുന്നേ മാക്സിമം വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റാവുക തന്നെ അതിൻ്റെ ഏറ്റവും താഴെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി. കുറേ ചെടികൾ, മരങ്ങൾ, പൂക്കൾ, അതുപോലെ ഔഷധ സസ്യത്തോട്ടം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. താഴേക്ക് നമ്മൾ ഇറങ്ങി ചെന്നപ്പം ആദ്യം നമ്മൾ കണ്ടത് ഒരു വള്ളം അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു നാച്ചുറൽ പോണ്ടാണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഒരു നല്ല എമൗണ്ടിൽ വെള്ളം കിടപ്പുണ്ട്. നമ്മൾ സാധാരണ പൂളുകളിലൊക്കെ കാണുന്ന പോലെ വെള്ളം ഇതിനകത്തോട്ട് അടിച്ചിടുകയല്ല. ഇത് മലയിൽ വരുന്ന നല്ല ഉറവ വെള്ളമാണ്. ഈ വേനൽക്കാലമായിട്ട് പോലും ഈ കുളം ഓവർഫ്ലോ ചെയ്ത് പോവാണ്. പക്ഷേ എല്ലായിടത്തും ഡ്രൈ ആയിട്ടാണെങ്കിൽ പോലും ഈ വെള്ളം നിറഞ്ഞ് ഒഴുകി ഓവർഫ്ലോ ചെയ്ത് പോവാണ്. അങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റേ അഴുക്കോ മാലിന്യങ്ങളോ ഒന്നും കെട്ടി നിൽക്കത്തില്ല. വെള്ളത്തിനാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. കുളിക്കണമെന്ന് നല്ല പ്ലാനിലൊക്കെയാണ് വന്നത്. പക്ഷേ തണുപ്പ് കണ്ടപ്പോൾ കുളിക്കാൻ തോന്നിയില്ല. വൈകിട്ടായപ്പോഴത്തേനും അന്തരീക്ഷമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തണുത്തു തുടങ്ങിയിരുന്നു. പിന്നെ അവിടുന്ന് പതിയെ അതിൻ്റെ താഴോട്ട് കുറച്ച് ഏരിയ ഉണ്ട്. അവിടെയാണ് അത്യാവശ്യം വലിയ മരങ്ങളും കുറേ ഔഷധ സസ്യങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. എല്ലാം കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് മേലോട്ടിങ്ങനെ നോക്കുമ്പോഴത്തേക്കും മരങ്ങളുടെ ഒരു ദുഃഖ് കാണാൻ ഭയങ്കര രസമാണ്. അത്യാവശ്യം വലിയ സൈസുള്ള മരങ്ങളാണ്. അവിടെ മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കണം. അത് കഴിഞ്ഞ് അവിടുന്ന് പതിയെ കയറി വന്നിട്ട് നമ്മളെ പോണ്ടിൻ്റെ സൈഡിലോട്ട് വീണ്ടും വന്നു. പോണ്ടിന് ചുറ്റും നല്ല പാറ തെളിഞ്ഞു നിൽപ്പുണ്ട്. നല്ല രസമുള്ളൊരു കാഴ്ചയാണത്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗത്തായിട്ട് തന്നെ കുറേ മരങ്ങൾ, എന്തൊക്കെയോ മരങ്ങളുണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല. അവിടെ കുറേ എണ്ണമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കളറൊക്കെ ഡിമ്മായിരുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും നമ്മൾ മേലോട്ട് തന്നെ കയറി. നമ്മുടെ പാർക്കിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ നാച്ചുറൽ പോണ്ട് കാണുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നു. നമ്മുടെ വണ്ടിക്കകത്ത് നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. ഒരു ജാക്കറ്റും ബാഗും ക്യാമറയൊക്കെ ആയിരുന്നു. അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് നമ്മൾ ബംഗ്ലാവിൻ്റെ അടുത്തോട്ട് നടന്നു. കുറേ സ്റ്റെപ്പുകൾ കയറി വേണം നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ വേണ്ടി. സ്റ്റെപ്പുകളൊക്കെ നല്ല രസമായിരുന്നു. പഴയ ഒരു ഒതൻറ്റിക് രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെപ്പുകൾ. അത്തേലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇലകൾ വീണ് കിടപ്പുണ്ടായിരുന്നു. മാവിൻ്റെ ഇലയാണ് കൂടുതലും. നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അത് കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗി അവിടെ ഉണ്ടായിരുന്നു. അത് കയറി നമ്മൾ മേലെ ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ലൊരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ, ഒരു നേച്ചറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോം എങ്ങനെ പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഇവിടെ അത് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഈ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് നോക്കുമ്പോൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രീ സ്പേസിൽ ആ ഫ്രീ ഹട്ടും അതിൻ്റെ കോവണിയും കിടക്കുന്നതാണ് കാണാം. അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്. ചെടികളൊക്കെ വെച്ചേക്കുന്നത് എല്ലാം നേച്ചറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കാര്യത്തിലാണ്. ഇപ്പോൾ പോട്ടിലായാലും ഭരണിയിലായാലും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ എലമെൻറ്റ് വളരെ കുറവായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇതിൻ്റെ എല്ലാ സൈഡിലും, ഈ ബംഗ്ലാവിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട്. ഇതുപോലെ തന്നെ ഫ്രണ്ടിലും ഉണ്ട്, രണ്ട് സൈഡുകളിലും സ്റ്റെപ്പുകളുണ്ട് അകത്തോട്ട് കയറാൻ വേണ്ടി. എനിക്ക് ഇവിടുന്ന് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാറ്റ് കയറി ഇറങ്ങി എല്ലാ മുറികളിലും കയറി ഇറങ്ങി പോകാനുള്ളൊരു സാധ്യത ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകം എപ്പോഴും നല്ല കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റോടുകൂടിയുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എന്താ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും CWS ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പരിഗണിക്കത്തക്ക വിധത്തിലുള്ളൊരു റാമ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല ടൂറിസ്റ്റ് സ്പോട്ടുകളും പോകുമ്പോൾ കാണാത്ത ഒരു സാധനമാണത്.
അതും നല്ലൊരു എടുത്തു പറയേണ്ട കാര്യമായിട്ട് തോന്നി. ഈ മുറ്റത്തൂടെ നടക്കുമ്പോൾ നല്ല കാറ്റായിരുന്നു, മാവിൻ്റെ കേല വീണ് കിടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. നമ്മൾ അടുത്തോട്ട് ചെല്ലും തോറും ആ വ്യൂ, മുറ്റത്തു നിന്നുള്ള വ്യൂ ആണത്, അത്യാവശ്യം നല്ലൊരു ലാർജ് ഏരിയ കാണാം. അവിടുത്തെ നമ്മുടെ ഓണർ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഇടുക്കി ജില്ലയുടെ കുറേ ഭാഗങ്ങൾ, കുട്ടിക്കാനം പെരുവന്താനം ഭാഗങ്ങളൊക്കെ കാണാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോഴൊക്കെ മൂടിയായിട്ട് കിടക്കുകയാണ്, അവിടെയൊക്കെ മഞ്ഞിറങ്ങിയിട്ടുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് ഉള്ളൊരു വ്യൂ ഇപ്പോൾ കിട്ടുന്നില്ല, പക്ഷെ നമുക്ക് തണുപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഫ്രീ ഹട്ടിൻ്റെ ഒരു താഴെ എന്നുള്ളൊരു വ്യൂ. നല്ല രസമായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതും പതിയ ട്രീ ഹട്ടിൻ്റെ അടുത്തോട്ട് നടന്നു. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഊഞ്ഞാല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ താഴെയായിട്ട് എന്തൊക്കെയോ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സരോവരം, മാനസരോവർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഹട്ടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നിറം മങ്ങിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു നാച്ചുറൽ ഫീൽ തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് നേരം ആ ഊഞ്ഞാലിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി, അത് കഴിഞ്ഞിട്ട് പതിയെ നമ്മൾ ആ ട്രീ ഹട്ടിലേക്ക് കയറാനുള്ള പരിപാടി നോക്കി. രണ്ട് സൈഡിലും നല്ല കൈവരി, സ്ട്രോങ് ആയിട്ടുള്ള കൈവരി ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പേടിക്കാതെ കയറാൻ പറ്റും. അതിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഉയരത്തിലാണ്, പക്ഷേ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. രണ്ട് സ്റ്റൂളും പിന്നെ ഇരിക്കാനുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ താഴെ നിന്ന് പറഞ്ഞ വ്യൂ നമുക്കൊന്നുകൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ കാണാം, അതുപോലെ പോണ്ടിൻ്റെ ഏരിയ കാണാം, അതുപോലെ മരം, ആ മാവിൻ്റെ ഒരു കൊമ്പ് ഇതിനുള്ളിലൂടെയാണ് കയറി നിൽക്കുന്നത്. അപ്പം അതൊക്കെ കാണാൻ നല്ലൊരു രസത്തോടുകൂടി ഇരുന്ന് നമുക്ക് ആസ്വദിക്കാം, നല്ലൊരു ലോങ് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് തോന്നും. അങ്ങനെയുള്ളൊരു അന്തരീക്ഷമായിരുന്നു. സമയം അത്യാവശ്യം സന്ധ്യയായി വന്നപ്പോഴത്തേക്കും തണുപ്പിൻ്റെ ഒരു പവർ കൂടി കേട്ടോ, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു തണുപ്പ് പുറത്തേക്ക് പറ്റുന്നുണ്ടായിരുന്നു. ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ഫ്ലാസ്കിൽ കട്ടൻ ചായ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ടനൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഏറ്റവും നൈസായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യൂ ഒക്കെ നോക്കി ഈ ട്രീ ഹട്ടിൽ ഇങ്ങനെ എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം വേറെ ഒച്ചയോ ബഹളങ്ങളോ പ്രശ്നങ്ങളോ അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാനും നല്ലൊരു സ്പേസാണിത്. ബാക്കിയുള്ള ഡീറ്റെയിൽസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതിൻ്റെ മേക്കിങ്ങിലുണ്ട്, അതിൻ്റെ അകത്ത് കാണാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അധികം വൈകാതെ തന്നെ എൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.